അല്ലെങ്കിൽ ആധുനികോത്തര മൂല്യ സങ്കല്പങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പുതിയ വീക്ഷണങ്ങൾ ഉയർത്തിയതിൻ്റെ പേരിലാണ് നരേന്ദ്ര ധവൽക്കറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് കിസ് ഓഫ് ലവിങ്ങിൻ്റെ പ്രവർത്തകർക്ക് നൽകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ചിന്ത വളരെ പ്രസക്തമാണ്, പക്ഷെ സമൂഹത്തിന് അത് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒരു യഥാർത്ഥ പൊളിറ്റിക്സ് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിലേക്ക് ആ ത്രഷോൾഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല. കേരളീയ സമൂഹത്തിൽ വലിയ പ്രതീക്ഷകൾ നമ്മൾ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പലരും തുടക്കത്തിലെടുത്ത പോസിറ്റീവായ സ്റ്റാൻഡിൽ നിന്നും മാറി നമ്മെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും കാണാതിരുന്നുകൂടാ. സമരം എല്ലാവർക്കും യോജിക്കുന്ന ഒന്നായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ആ ലോജിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു സമരമുണ്ടോ? എല്ലാവരും ഒരു കാര്യത്തോട് യോജിക്കുകയാണെങ്കിൽ പിന്നെ സമരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഏതൊരു സമരവും ചില ആളുകൾക്കെതിരായിരിക്കും, ചില കാഴ്ചപ്പാടുകൾക്കെതിരായിരിക്കും, ചില വ്യവസ്ഥിതികൾക്കെതിരായിരിക്കും. ഇപ്പൊ സാർ രാജാക്കന്മാരുടെ സമ്മതത്തോടു കൂടിയല്ലല്ലോ റഷ്യൻ വിപ്ലവം നടന്നത്. അവർക്ക് യോജിക്കാവുന്ന ഒരു സമരമായിരുന്നില്ലല്ലോ ആ വിപ്ലവം. അപ്പൊ സ്വാഭാവികമായി തന്നെ ചില സമരങ്ങൾ, ചില ആശയങ്ങൾ ധൈര്യപൂർവ്വം ചിലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പരമ്പരാഗതമായ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് പുറത്തു കടക്കാൻ വിമുഖതയുള്ള ആളുകൾക്ക് ഒറ്റയടിക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാവരും ശരിയായി വരട്ടെ, എല്ലാവരും ഒരു സമവായത്തിൽ എത്തട്ടെ എന്ന് വിചാരിച്ച് സമരം ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അതുവരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ അത് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ഫാഷിസം ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്, ഒരു അവൽ ഭീതി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ വാതിലിനപ്പുറത്ത് നിന്ന് നമ്മെ എത്തിച്ചു നോക്കുന്ന ഒരു ഭീകരസത്വമായിട്ട് മുൻകാലങ്ങളിൽ അതിനെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവസ്ഥയൊക്കെ കഴിഞ്ഞു. വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് വന്നു കഴിഞ്ഞു. അതിനോടുള്ള ഏതൊരു പ്രതികരണവും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകൾ കരുതുന്നത്. ഈ ഒരു സമരത്തിൻ്റെ ഒരു പ്രകോപനപരതയുണ്ട്, ആ പ്രകോപനപരത തന്നെയാണ് ആ സമരത്തെ വിജയിപ്പിച്ചത്. റെസ്റ്റോറൻറ്റിൽ ചുംബിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ സാധിക്കുക, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ പങ്കാളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റോട്ടിലും ചുംബിക്കും, നീ ആരാടാ ചോദിക്കാൻ തന്നെ, അല്ലാണ്ട് വേറെ ചോദ്യമില്ല. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു ചോദ്യമല്ലാതെ മറ്റൊരു ചോദ്യമില്ല അക്കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകരോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് നിങ്ങളുടെ ആ സമരരൂപത്തിൽ നിന്നുള്ള കോംപ്രമൈസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഇതിനെ വളച്ചൊടിച്ച് ഇതേപോലെ എല്ലാവർക്കും യോജിക്കാവുന്ന സാധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എല്ലാവരും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരം, ആ അർത്ഥത്തിൽ ഇതിനെ നോക്കിക്കാണുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതീകാത്മക സമരങ്ങൾ എന്നും നമ്മുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചത് അത്തരം പ്രതീകാത്മക സമരങ്ങൾ തന്നെയാണ്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം അത്തരത്തിലുള്ള പ്രതീകാത്മകമായ സമരമായിരുന്നു. ബ്രിട്ടീഷുകാരൻ പറയുകയാണ്, നിങ്ങൾക്ക് ഉപ്പുണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ആ ഉപ്പുണ്ടാക്കിയാൽ എനിക്ക് കനത്ത നികുതി തരേണ്ടി വരും. അവിടെ ഗാന്ധിക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു മറുപടിയുമല്ല, ഇത് എൻ്റെ നാടാണ്, ഇത് എൻ്റെ മണ്ണാണ്, ഇത് എൻ്റെ കടലാണ്, ആ കടലിൽ നിന്ന് എൻ്റെ അധ്വാനം ഉപയോഗിച്ച് ഞാൻ ഉപ്പുണ്ടാക്കുക തന്നെ ചെയ്യും, അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് നേരിട്ടുള്ള ഉത്തരവം. അങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായത്. പ്രതിഷ്ഠ നടത്താൻ ഞങ്ങൾക്കേ അധികാരമുള്ളൂ എന്നാണ് ബ്രാഹ്മണ്യം പറഞ്ഞിരുന്നത്. അവരുടെ മുമ്പിൽ ഗുരുവിന് മുന്നോട്ട് വെക്കാൻ മറ്റൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പ്രതിഷ്ഠ നടത്താൻ അവകാശമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിച്ചുകൊള്ളുക, ഞങ്ങൾ ഞങ്ങളുടെ ശിവനുമായി ഇതാ മുന്നോട്ട് പോകുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള മറുപടികൾ അടിസ്ഥാനപരമായ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത ആളുകളാണ് ഇവർ. ഇവരുമായി കൂട്ടുകൂടരുത്, ഇവരെ തുടരുത്, ഇവരെ കണ്ണിൻ്റെ നേരെ പോലും കണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ അതിനോടുള്ള മറുപടി എന്ന് പറയുന്നത് അവരെ ഒപ്പം ഇരുത്തി ഞാൻ ഭക്ഷണം കഴിക്കും, മിശ്രഭോജനം ഞാൻ നടത്തും, പന്തിഭോജനം ഞാൻ നടത്തും, ആരാണ് ചോദിക്കാൻ എന്നുള്ളത് തന്നെയാണ് അതിനോടുള്ള രാഷ്ട്രീയമായ റെസ്പോൺസ്. നിങ്ങൾക്ക് വഴി നടക്കാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ
ഞാൻ വേണമെങ്കിൽ രാജാവിനെ പോലെ വില്ലുവണ്ടിയിൽ നടക്കും, എന്നെ തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടയുക എന്നാണ് അയ്യങ്കാളി സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കിസഫ് ലവിൻ്റെ പ്രവർത്തകർ ഉയർത്തിയ സമരരൂപം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രകോപനപരതയ്ക്കപ്പുറവും ഈ സമൂഹത്തിൻ്റെ പൊതുബോധങ്ങളെ ഷെയ്ക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ശക്തമായ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഈ കേരളത്തിൽ വഴി തെളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നോക്കിക്കാണുന്നത്.